നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ 10 ദിവസത്തേക്കുള്ള ടൈം ടേബിൾ ആണ് ഞാൻ നൽകാൻ പോകുന്നത്. ഈ ടൈം ടേബിൾ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കുറേ പേരൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കമൻസ് ഞാൻ കണ്ടു. അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് ഈസി ആവട്ടെ എന്ന് കരുതിയിട്ട് ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാണ്. അപ്പൊ ഇന്ന് മുതൽ, ഇന്നെന്ന് പറയുമ്പം 11th ജൂൺ മുതൽ 20th ജൂൺ വരെ നിങ്ങൾക്ക് പഠിക്കേണ്ട പോർഷൻസ് ആണ് ഇതിൽ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നിങ്ങൾ കേരള ഹിസ്റ്ററിയാണ് പഠിക്കാനുള്ളത്. ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡ വർമ്മ ടു ശ്രീ ചിത്തിരതിരുനാൾ. ട്രാവൻകൂർ റൂളേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. മാത്സ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ഇംഗ്ലീഷ് ടൈപ്സ് ഓഫ് സെന്റൻസസ്, കറണ്ട് അഫയേഴ്സ് August 2019. ഇതിൽ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡ വർമ്മ ടു ശ്രീ ചിത്തിരതിരുനാൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്സ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അതിൽ ഒന്ന് രണ്ട് മോഡൽസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബാക്കി നിങ്ങൾ ബാക്കി സോഴ്സിൽ നിന്ന് പഠിക്കാം. ഇംഗ്ലീഷ് ടൈപ്സ് ഓഫ് സെന്റൻസസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് August 2019 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4 ടോപ്പിക്കുകളാണ് ഇന്ന് പഠിക്കാനുള്ളത്. നാളെ മലയാളം പദശുദ്ധി, കറണ്ട് അഫയേഴ്സ് September 2019, SCERT 2 ചാപ്റ്റേഴ്സാണ് നാളെ ഉള്ളത്. 6th സ്റ്റാൻഡേർഡ് സോഷ്യൽ Chapter 9 മധ്യകാല കേരളം, SCERT 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ Chapter 7 കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ. അപ്പം നാളെ കുറച്ച് പോർഷൻസേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഈ 2 ദിവസം പഠിച്ചത് നാളെ റിവൈസ് ചെയ്യണം. അതുപോലെ സൺഡേ റിവിഷൻ ഡേ ആണ്. സൺഡേ ഈ Day 1, 2 and 3 മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ റിവൈസ് ചെയ്ത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് നന്നായിട്ട് പഠിച്ചോളാം. Day 5 മൺഡേ ആണ്. ഫ്രം സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ് കേരള ഹിസ്റ്ററിയിൽ, അത് മുതൽ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. ഇത് പഠിക്കുമ്പോൾ SCERT റെഫറൻസ് മസ്റ്റ് ആണ്. SCERT അത് നിങ്ങൾക്ക് 2 ചാപ്റ്റേഴ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ Chapter 8 കേരളം ആധുനികതയിലേക്ക്, 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ Chapter 8 നവകേരള സൃഷ്ടിക്കായി. നിങ്ങൾ PSC പരീക്ഷകളെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് നേടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പ് ഞാൻ പറഞ്ഞുതരാം, അൺഅക്കാഡമി. അൺഅക്കാഡമിയിൽ കേരള PSC വേണ്ടിയിട്ട് നല്ല അടിപൊളി കോഴ്സുകളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അൺഅക്കാഡമിയിൽ 9th ജൂൺ 9ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു 45 ഡേയ്സ് ക്രാഷ് കോഴ്സാണ് ദൗത്യം. അപ്പോൾ ഈ കോഴ്സിൽ 9 എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. ഈ കോഴ്സ് 10% ഡിസ്കൗണ്ടോടുകൂടി കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ അൺഅക്കാഡമി സ്റ്റാർട്ട് ചെയ്ത കാലം മുതലുള്ള കോഴ്സും, അൺഅക്കാഡമിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും, അൺഅക്കാഡമിയിലെ എല്ലാ ഫ്രീ ലൈവ് ക്ലാസ്സസ്, സ്പെഷ്യൽ ക്ലാസ്സസ്, PDF നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ കോഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അടുത്ത Day 6 കമ്പ്യൂട്ടർ സയൻസ് ഔട്ട്പുട്ട് ഡിവൈസസ് ആണെന്ന് പഠിക്കാനുള്ളത്. മാത്സിൽ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, ഇംഗ്ലീഷിൽ ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ്, എക്സാമ്പിൾ സിമ്പിളിനെ കോംപ്ലക്സ് ആക്കുക, ആ ഒരു ഫോർമാറ്റിലുള്ളത് പഠിക്കാം. മലയാളം വാക്യശുദ്ധി, പിന്നെ കേരള റിനൈസൻസ് ലീഡേഴ്സ് ഹാഫ്, എത്രയാണോ ഒരു കുറച്ച് ലീഡേഴ്സിനെ എടുത്തിട്ട് അത്രയും നിങ്ങൾ പഠിക്കാം. ഇപ്പം 5 പേരാവട്ടെ 6 പേരാവട്ടെ നിങ്ങൾക്ക് പഠിക്കാവുന്ന അത്രയും പഠിക്കാം. ഓക്കെ, കേരള റിനൈസൻസ് ലീഡേഴ്സ് അന്ന് ഒരു പകുതിയോളം പഠിക്കാം. അത് കഴിഞ്ഞ് Day 7 നിങ്ങൾക്ക് ടോപ്പിക് കുറവാണ്, അതുകൊണ്ട് കേരള റിനൈസൻസ് ആണ് ഞാൻ കൂടുതൽ ഇട്ടിരിക്കുന്നത്. മാത്സിൽ പെർസെൻറ്റേജ്, ഇംഗ്ലീഷിൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ചിലെ പകുതി മാത്രം അന്ന് പഠിക്കാം. മലയാളം പരിഭാഷ കേരള റിനൈസൻസ് ലീഡേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക അന്ന് Day 7 കൊണ്ട്. Day 8 സ്പോർട്സ്, സ്പോർട്സിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, നേട്ടങ്ങൾ, ബഹുമതികൾ. കമ്പ്യൂട്ടർ സയൻസ് മെമ്മറി ഡിവൈസസ്, ഇംഗ്ലീഷിൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, ഇന്നലെ തന്നതിൻ്റെ ബാക്കി പോർഷൻ പഠിക്കാം. മലയാളം ഒറ്റപ്പദം, പിന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും റിലേറ്റഡ് ഫാക്ട്സും നോക്കാം. Day 9 എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യുക. നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റൽ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇതെല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അന്ന് 2 SCERT ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ Chapter 3 ദേശീയ വരുമാനം, 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സെക്കൻഡ് Chapter 6 സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും. മാത്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കാം. Day 10 പ്ലാനിംഗ്, 5-year plan, നീതി ആയോഗ്, ഇന്ത്യൻ സെൻസസ്, അതിൽ 3 SCERT ചാപ്റ്റേഴ്സ് അന്ന് പഠിക്കാനുണ്ട്. 7th സ്റ്റാൻഡേർഡ് Chapter 5 സാമ്പത്തിക സ്രോതസ്സുകൾ, 8th സ്റ്റാൻഡേർഡ് Chapter 11 ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും,
ടെൻത്ത് സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ ത്രീ മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ. അന്ന് കറണ്ട് അഫയേഴ്സ് ഒക്ടോബർ 2019 കൂടി നോക്കാം. ഡേ 11 എന്ന് പറയുന്നത് 20th June ആണ്, അന്ന് റിവിഷൻ ഡേ ആണ്. ആ ആഴ്ച ഫുള്ള് പഠിച്ചത് അന്ന് റിവൈസ് ചെയ്യുക. ആഴ്ച ഫുള്ള് പഠിച്ചത് സൺഡേക്ക് റിവിഷന് വേണ്ടി വെച്ചില്ലെങ്കിലും ആ ഇടയ്ക്ക് കിട്ടുന്ന കുറച്ച് ടോപ്പിക്കുകളുള്ള ദിവസം ഉണ്ടല്ലോ, അന്ന് കൂടെ റിവൈസ് ചെയ്യുക. ബാക്കി സൺഡേ ഫുൾ ടോട്ടൽ റിവിഷന് വേണ്ടിയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇനി വരാൻ പോകുന്ന ഒരു 10 ദിവസത്തെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈം ടേബിൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യം ഷുവർ ആണ്. മടി കാണിക്കരുത്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തേക്കാം. കമ്മ്യൂണിറ്റി ടാബ് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തേക്കാം. ഒരു ഡെയിലി മോക്ക് ടെസ്റ്റ് ഇടുന്ന കാര്യം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. ഡെയിലി മോക്ക് ടെസ്റ്റ് ഇടാൻ ടൈം കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോയും മറ്റേ റാങ്ക് ഫയൽ കംപ്ലീഷൻ ചലഞ്ചും ഒക്കെ കൂടെ കൊണ്ടുപോകുന്നതുകൊണ്ടാണ് അതിനും കൂടെ ഒരു പ്രിപ്പറേഷന് വേണ്ടി സമയം കിട്ടാത്തത്. അതുകൊണ്ടാണ് ഞാൻ വീക്ക്ലി റിവിഷൻ ടെസ്റ്റ് പോലെ നടത്താം എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു. ഇനി 10th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ June 10th അൺഅക്കാഡമിയിൽ ജേതാവ് എന്ന് പറയുന്ന ഒരു 100 ദിവസത്തെ കോംപ്രഹെൻസീവ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ കോഴ്സും നിങ്ങൾ ഒരു പ്രാവശ്യം സബ്സ്ക്രിപ്ഷൻ എടുത്താൽ ഈ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഡിസ്കൗണ്ട് കിട്ടുന്ന കോഡ് മറക്കണ്ട, ടിപ്സ് ആൻഡ് ട്രിക്സ്. അതുപോലെ June 2nd സ്റ്റാർട്ടായിട്ടുള്ള 12th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് കോഴ്സാണ് ദിശ. ഇത് 120 ദിവസത്തെ ഒരു ബാച്ച് കോഴ്സാണ്. ഈ കോഴ്സും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ കോഴ്സുകളും കാണാൻ പറ്റുന്നതാണ്. കൂടാതെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി May 27th സ്റ്റാർട്ടായിട്ടുള്ള ഒരു ബാച്ച് കോഴ്സാണ് ദൗത്യം. ഇത് 120 ദിവസത്തെ ബാച്ച് കോഴ്സാണ്. നല്ല ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഈ എല്ലാ കോഴ്സുകളിലും ക്ലാസ് എടുക്കുന്നത്. ഈ കോഴ്സും നിങ്ങൾക്ക് ഒറ്റ സബ്സ്ക്രിപ്ഷനോട് കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടും, കൂടാതെ നിങ്ങൾക്ക് അൺഅക്കാഡമിന്ന് കിട്ടുന്ന പോയിന്റ്സ് കൊണ്ട് എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്.